Hi guys, welcome back. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. പൂരങ്ങൾ കൊടിയേറാനായിട്ട് പോവുകയാണ്. ഐ എസ് എല്ലിലെ ആദ്യ മത്സരം അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത, സോറി എവിടോ തെറ്റിയിട്ടുണ്ട്, എടി കെ മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ പ്രീ മാച്ച് അനാലിസിസും അതുപോലെ തന്നെ ലൈനപ്പ് പ്രിഡിക്ഷനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ നിങ്ങൾക്കും ഒരു ചെറിയൊരു പണി തരുന്നുണ്ട്. എന്നാലും വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാം കൂടുതൽ ഐ എസ് എൽ വാർത്തകൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ എൽ ക്ലാസിക്കോ, എട്ടി കെ മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഐ എസ് എല്ലിലെ അരങ്ങേറ്റ മത്സരങ്ങളിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ഇവർ തന്നെയാണ് കളിച്ചുകൊണ്ട് വരുന്നത്. ഈ വർഷം അത് തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇതൊരു ക്ലോസ് ഡോർ മത്സരം, ഗോവയിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും മികച്ച ടീമുകളെയാണ് ഓരോ ടീമുകളും അണിനിരത്തുന്നത്. പല മികച്ച ട്രാൻസ്ഫറും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. എ ടി കെയുടെ ഭാഗത്ത് നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഒന്നും അവർ ടീമിൽ വരുത്തിയിട്ടില്ലെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെടുന്തൂണായിട്ടുള്ള സന്ദേശ് ഇങ്ങനെ അവർക്ക് ടീമിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. പോരാത്തിന്റെ അവരുടെ ഫോർമർ ഒരു താരമായിട്ടുള്ള സെന്റർ ബാക്ക് തിരിയെയും അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെഡ്ലിയസ്റ്റ് കോമ്പിനേഷൻ തന്നെ അവരുടെ ഡിഫൻസിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരുടെ കോച്ചിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുക, ഡിഫൻസ് എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഈ വർഷം അന്തോണിയോ ലോപ്പസ് അബ്ബാസ് അവിടെ ഒരു മികച്ചൊരു ടാക്ടിക്സ് കൊണ്ടുവന്ന് അവിടെ ഒരു വൻമതിൽ തന്നെ പണിതിട്ടുണ്ട്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ അടിമുടി മനസ്സിലാക്കിയിട്ടുള്ള സന്ദേശ് ജിങ്കൻ ഈ വർഷം എ ടി കെയിൽ ഉണ്ടാവുമ്പോൾ ആദ്യ മത്സരം കളിക്കാൻ പോകുന്നത് എ ടി കെയും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സും കളിക്കുമ്പോൾ ആ സെന്റർ ബാക്കിൽ സന്ദേശ് ജിങ്കന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ താരങ്ങളും എങ്ങനെ കളിക്കും എന്നുള്ളത് അറിയുമെങ്കിൽ പോലും തെറ്റി അവിടെ ഒരു കാര്യമില്ല. കാരണം ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം എന്ന് പറയുന്നത് അടിമുടി മാറ്റിയിട്ടാണ് ഈ വർഷം ടീമിനെ ഇറക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ആ ഒരൊറ്റ ഫോറിൻ താരം മാത്രമേ ഉള്ളൂ, സെർജിയോ സിഡോഞ്ച. ബാക്കി എല്ലാ ഫോറിൻ താരങ്ങളെയും മാറ്റിക്കഴിഞ്ഞു. മറിച്ച് പുതിയ പുതിയ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് താരങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ, പ്രശാന്ത്, സത്യസിൻ സിംഗ് തുടങ്ങിയ കുറച്ച് താരങ്ങളെ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ടീമിനെ കംപ്ലീറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടാണ് ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നത്. ഒരു മികച്ചൊരു ഡെഡ്ലിയസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഈ വർഷം ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ പണം മുടക്കിയിരിക്കുന്നത്. ഇനി ലൈനപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫോർമേഷനിലായിട്ട് 4-1-4-1 എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഗോൾ കീപ്പറായിട്ട് ആൽബിനോ തോമസ്, ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കിൽ യാതൊരു സംശയം വേണ്ട, ബെക്കറേക്കോനും കോസ്റ്റിയും തന്നെയായിരിക്കും. ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ആയിട്ട് ജസൽ കർണറിയും നിഷികുമാറിനെയാണ് എൻ്റെ ഒരു പ്രിഡിക്ഷനിൽ. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് വിൻസെന്റ് ഗോമസ്. ഇനി മിഡിലുള്ള 4 ആൾക്കാർ, വിങ്ങിലേക്ക് വരുമ്പോൾ സത്യാസൻ സിംഗും രാഹുലും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഫക്കുണ്ടോ പരേരയും സഹൽ അബ്ദുൽ സമദിനെയും വെച്ചുകൊണ്ട് ഒരു മിഡ്ഫീൽഡാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ. സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോൾ അഫ്കോഴ്സ് ഗാരി ഹൂപ്പർ, ഈ ഒരു താരമല്ലാതെ വേറെ ആരായിരിക്കും. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതുപോലെ നിങ്ങളൊരു ലൈനപ്പ് പ്രിഡിക്ഷൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് എന്നെ ടാഗ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഷൗട്ട് ഔട്ട് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങളും കാര്യങ്ങൾക്കും വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.